വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നല്ല റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പാക്കാണ്. നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആയിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ചിട്ടും ഈ ജനറേഷൻ ഒരുപാട് കൊറിയൻ ഡ്രാമാസ് കാണുന്നവരാണ് കേട്ടോ. അപ്പം നമ്മൾ പലപ്പോഴും ഈ കൊറിയക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യമുണ്ട്, എന്ത് ഭംഗിയുള്ള സ്കിന്നാണ് അല്ലെങ്കിൽ എന്തൊരു ഗ്ലോ ഉള്ള സ്കിന്നാണ്. അപ്പോൾ അതേപോലെ നമുക്കും നമ്മുടെ സ്കിന്നും കുറച്ച് ഗ്ലോ ആയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ, എല്ലാവർക്കും തോന്നാറുണ്ട്. അപ്പോൾ അവരുടെ അത്രയും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത്. ഇത് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ വലിയ റിസൾട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തത്, പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ടൈം കളയുന്നില്ല, നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോവാം. എങ്ങനെ ഈ ഒരു പാക്ക് റെഡിയാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിനായിട്ട് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മളെ പച്ചരി നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച പച്ചരിയാണ്. ഒരുപാട് തരി ഉള്ളതൊന്നും വേണ്ട, നല്ല പോലെ പൊടിച്ചതായിരിക്കണം കേട്ടോ. നമ്മളെ പാക്കിലോട്ടല്ല, ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ്. ഏത് കാപ്പിപ്പൊടി ആയാലും മതി, അര ടീസ്പൂൺ കാപ്പിപ്പൊടി മതി. ഞാൻ അരിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പൊടിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഫോൺ ഓഫ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തൈര് പറ്റില്ല എന്നുള്ളവർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേനുണ്ട്, നിങ്ങളുടെ കയ്യിൽ തേനുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, വളരെ നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ള തേൻ കഴിഞ്ഞുപോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ചെറുനാരങ്ങയാണ്. 1-2 തുള്ളി മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അധികം ആവശ്യമില്ല. ഏറി വന്ന ഒരു 3 തുള്ളിയൊക്കെ മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുരു കളയാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഞാനത് പെറുക്കിയെടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. തൈര് നമ്മളിത് മിക്സ് ചെയ്യാൻ പാകത്തിന് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അധികം കട്ടയുണ്ടെങ്കിൽ കുറച്ചുകൂടി തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫോൺ ഈ കയ്യിൽ പിടിച്ചതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്ന് ലൂസായി തോന്നിയിട്ടോ, കാരണം കുറച്ച് ഞാൻ തൈര് ചേർത്തത് അധികമായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും നെക്കിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഫേസ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. നമ്മൾ ഈ അരിപ്പൊടി വെച്ചിട്ട് അധികം പാക്കുകൾ ചെയ്യുമ്പോഴും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതാണ്, നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ അരിപ്പൊടി വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ നമ്മളൊരു മോയ്സ്ചറൈസറും കണ്ടൻ്റ് ആയിട്ട് ചേർത്തിരിക്കുന്നത് തൈരാണ്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് കോഫി പൗഡർ. നമുക്കറിയാലോ നല്ലപോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോഫി പൗഡർ. പിന്നെ നമ്മൾ ഇച്ചിരി ചെറുനാരങ്ങ ചേർത്തത് കുറച്ചൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും കൂടിയാണ്. തേനുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. തേനുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചേർക്കാൻ മറക്കരുത്. പിന്നെ ചെറുനാരങ്ങ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റില്ല കേട്ടോ. ചിലർക്കത് അലർജി ഉണ്ടാവാറുണ്ട്, ചിലർക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നീറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ 1-2 തുള്ളിയൊക്കെ മതി, അധികം ആവശ്യമില്ല നമുക്ക് ചെറുനാരങ്ങയുടെ. അപ്പോൾ ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 15-20 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1-20 മിനിറ്റ്സ് വരെയൊക്കെ വെച്ചാൽ മതി. അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി കണ്ടാൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഞാനിവിടെ നോർമൽ വാട്ടറിലല്ല വാഷ് ചെയ്യുന്നത്, ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ കോട്ടൺ തുണി മുക്കിയിട്ടൊന്ന് ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ എന്താണ് കുറച്ചൊന്ന് വെള്ളം കയ്യിലാക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ചുമ്മാ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മസാജിങ് എഫക്റ്റും കൂടി കിട്ടുമ്പോൾ സ്കിന്നിന് കുറച്ചുകൂടി ഒന്ന് ഗ്ലോ ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ 5 മിനിറ്റ് വളരെ പതുക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് നല്ലപോലെ ഗ്ലോ ആയ പോലെ കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2-3 വീക്ക് ഒക്കെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്ന് നല്ലപോലെ ക്ലിയർ ആവും, അതുപോലെ തന്നെ നല്ലപോലെ ഗ്ലോയിങ് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഏകദേശം പാക്കൊക്കെ റിമൂവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫേസ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഭയങ്കരമായിട്ടും ഒരു ഗ്ലോ പോലെ കിട്ടുന്നതല്ല, പക്ഷേ ഒരു നാച്ചുറലായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്ലോ എന്തായാലും കിട്ടും കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒരു എന്താ ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ളൊരു ഗ്ലോ ഉണ്ടാവും. നമുക്ക് ഡയറക്റ്റായിട്ട് കാണുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ.
അപ്പം ഞാനിപ്പം ഫേസ് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട് കേട്ടോ, നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ ആ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇത്രയ്ക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് ഞാൻ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു. എന്തായാലും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. സ്ഥിരം എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ല, വീക്കിലി നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് വിട്ടു പോരുത്. കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാറില്ല കേട്ടോ, നിങ്ങൾ വീഡിയോ കണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.